എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ MySQLന്റെ പാർട്ട് 4 ആണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ഡാറ്റാബേസ് MySQL ഡാറ്റാബേസ് ആണ്. ആ ഡാറ്റാബേസിന്റെ ഉള്ളിൽ നമുക്ക് എത്ര ടേബിൾസ് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. അതിനുള്ള കമാൻഡ് ആണ് ക്രിയേറ്റ് ഡാറ്റാബേസ്. ആ ഡാറ്റാബേസിന്റെ നെയിം കൊടുക്കുക. ഇനി നമ്മളിത് ക്രിയേറ്റ് ചെയ്താലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റണം. അതിന് നമ്മൾ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യാനുള്ള ഡാറ്റാബേസ് ആണ് യൂസ് ഡാറ്റാബേസ് നെയിം. നെക്സ്റ്റ് നമ്മൾ എക്സിസ്റ്റിംഗ് ഡാറ്റാബേസ് നമുക്കൊന്ന് ഷോ ചെയ്യണം. ടു ഗെറ്റ് ദ ലിസ്റ്റ് ഓഫ് അതിന്റെ ലിസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യണം. നമ്മൾ ചിലപ്പോൾ പല ദിവസങ്ങളിലായിട്ട് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, പല ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഷോ ഡാറ്റാബേസസ് കൊടുക്കുകയാണെങ്കിൽ ആ ലിസ്റ്റ് ഫുള്ളായിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്തു വരും. നെക്സ്റ്റ് ആണ് ടു റിമൂവ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഡാറ്റാബേസ്. നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റാബേസ് റിമൂവ് ചെയ്യാനാണ് ഡ്രോപ്പ് ഡാറ്റാബേസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ 4 കമാൻഡാണ് നമ്മൾ ഡാറ്റാബേസിൽ മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. നമുക്കിത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. സ്റ്റാർട്ട് മെനുവില് MySQL 8.0 കമാൻഡ് ലൈൻ ക്ലയന്റ് എടുക്കുക. അവിടെ നമ്മൾ പാസ്വേഡ് കൊടുക്കുക. ഇനി ഇത് നമുക്ക് ക്യാരക്ടർ വലുതാക്കണമെങ്കിൽ അതിന്റെ സൈസ് ഫോണ്ട് സൈസ് കൂട്ടണമെങ്കിൽ ഈ ടൈറ്റിൽ ബാറിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്രോപ്പർട്ടീസ് എടുക്കുക. ഫോണ്ട് ഫോണ്ട് ഇപ്പം നമുക്ക് 16 കിടക്കുമ്പോൾ നമുക്ക് 28 ആക്കണമെങ്കിൽ 28 ഓക്കെ കൊടുക്കുക. അപ്പം നമുക്ക് അതിൻ്റെ സൈസ് കൂടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നമുക്ക് MySQL എന്ന് പറയുന്നത്. ഇതാണ് MySQLന്റെ പ്രോംപ്റ്റ്. ഇവിടെയാണ് നമ്മൾ കമാൻഡ് ടൈപ്പ് ചെയ്യുന്നത്. കമാൻഡ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫസ്റ്റ് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡാറ്റാബേസ്. ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ക്രിയേറ്റ്. നമുക്ക് ക്യാപിറ്റൽ ലെറ്ററോ സ്മോൾ ലെറ്ററോ ഏത് വേണമെങ്കിലും കൊടുക്കാം. ക്രിയേറ്റ് ഡാറ്റാബേസ്. ഡാറ്റാബേസിൻ്റെ നെയിം നമ്മൾ ഏത് നെയിമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ നെയിം നമുക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ABC എന്നുള്ളൊരു നെയിമാണെന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ഡാറ്റാബേസ്, ഡാറ്റാബേസിൻ്റെ നെയിം സെമിക്കോൾ ഇടുക. MySQL ഏതൊരു കമാൻഡ് യൂസ് ചെയ്യുമ്പോഴും അതിൻ്റെ എൻഡിങ്ങിൽ നമുക്ക് സെമിക്കോളൻ വേണം എൻ്റർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡാറ്റാബേസ് ഒക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഷോ ഡാറ്റാബേസസ് ബേസസ് എന്നുകൊണ്ട് കൊടുക്കണം. അപ്പം നമുക്ക് ഓരോ ഡാറ്റാബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡാറ്റാബേസ് ആണ് ABC. അപ്പം നമുക്ക് ഇങ്ങനെ ഓരോ ഡാറ്റാബേസും ഡിസ്പ്ലേ ചെയ്യിക്കാം. ഇനി നമുക്ക് ഇതിൽ ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ, ഇപ്പോൾ എംപ്ലോയി ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ നമ്മൾ കൊടുക്കുക ഡ്രോപ്പ് ഡാറ്റാബേസ് ഡാറ്റാബേസ് നെയിം എംപ്ലോയി സെമിക്കോളൻ. നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡാറ്റാബേസ് ആണ് ABC. നമുക്കത് യൂസ് ചെയ്യണം. യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് യൂസ് ABC. ഇതാണ് നമ്മുടെ ഡാറ്റാബേസ്. എപ്പോൾ നമ്മൾ MySQL ഓപ്പൺ ചെയ്താലും നമ്മൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ഓപ്പൺ ചെയ്യണം. യൂസ് ABC ഉപയോഗിച്ച് അത് ഓപ്പൺ ചെയ്തിട്ട് വേണം നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ. ഇനി നമുക്ക് ടേബിളിനെ കുറിച്ചൊന്ന് പഠിക്കാം. ടേബിൾ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടേബിളിൻ്റെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ ആയതുകൊണ്ട് ഇതൊരു DDL കമാൻഡാണ്, ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് ആണ്. അപ്പോൾ ക്രിയേറ്റ് ടേബിൾ, ടേബിളിൻ്റെ നെയിം കൊടുക്കുക. ഇനി നമ്മൾ ഏത് ഫീൽഡ് നെയിമാണ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അതിൻ്റെ ഫീൽഡ് നെയിം ഡാറ്റ ടൈപ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇൻറ്റ് ഡെസിമൽ ക്യാർ വി ആർ കാർക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അതിൻ്റെ സൈസ് കൊടുക്കുക. ഇനി കോളം സെക്കൻഡ് ഫീൽഡ് നെയിം ഡാറ്റ ടൈപ്പ് സൈസ് അങ്ങനെ എത്ര ഫീൽഡ് നെയിം വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്രിയേറ്റ് നമുക്ക് ക്യാപിറ്റൽ ലെറ്ററോ സ്മോൾ ലെറ്ററോ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പരമാവധി ക്രിയേറ്റ് ടേബിൾ എന്നൊക്കെയുള്ളതാണ് നമുക്ക് ക്യാപിറ്റൽ ലെറ്ററായിട്ട് നമ്മൾ യൂസ് ചെയ്യാതിരിക്കും നല്ലത്. ക്രിയേറ്റ് ടേബിൾ, ടേബിൾ നെയിം. നമ്മൾ നേരത്തെയൊക്കെ നമ്മൾ ഒറാക്കിളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നേരെ അങ്ങ് ടൈപ്പ് ചെയ്ത് പോകാം. ഇത് പക്ഷേ നമ്മൾ താഴെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ക്രിയേറ്റ് ടേബിൾ, ടേബിൾ നെയിം ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഫീൽഡ് നെയിം ഇൻറ്റിന് നമ്മൾ സൈസ് കൊടുക്കേണ്ട കാര്യമില്ല. ഇൻറ്റ് നെയിം VRCHA നമ്മളതിൻ്റെ സൈസ് 20. ഡിപ്പാർട്ട്മെൻറ്റ് DPT കൊടുത്തിട്ടുണ്ട്, 20. സാലറി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമിക്കോൾ ഇടുക. ഇത് നമുക്ക് നേരെ ബ്രാക്കറ്റ് ഇട്ടിട്ട് നമുക്ക് നേരെ എഴുതി പോയെന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റില്ല. ഇത് നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതിയതാണ്. അപ്പോൾ ഇതാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്തിരുന്നത്. ഈ ടേബിളിൻ്റെ ഒപ്പമാണ് നമ്മൾ കൺസ്ട്രെയിൻസ് സെറ്റ് ചെയ്യണം. അപ്പോൾ കൺസ്ട്രെയിൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതുകൂടി പഠിച്ചിട്ട് നമുക്ക്
MySQL table create ചെയ്യാം. കൺസ്ട്രെയിൻസ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആക്യുറസി ആൻഡ് റിലബിലിറ്റി, അതായത് നമുക്ക് പ്രൈമറി കീ സെറ്റ് ചെയ്യാം, അപ്പൊ നമുക്ക് നൾ വാല്യൂ വരില്ല, ഡ്യൂപ്ലിക്കേറ്റ് വരില്ല, അപ്പൊ അതിന്റെ ഒരു ആക്യുറസി ആൻഡ് റിലബിലിറ്റി ഓഫ് ഡേറ്റ, അതിനാണ് നമ്മൾ കൺസ്ട്രെയിൻസ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ആണ് യുണീക് കൺസ്ട്രെയിൻസ്. യുണീക് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് നമുക്ക് കോളംസ് ഡിസ്റ്റിങ്ക്സ് ആയിരിക്കും, അതിന്റെ ഡേറ്റ ഡിസ്റ്റിങ്ക്ട് ആയിരിക്കും, അത് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടായിരിക്കില്ല. അപ്പൊ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്രിയേറ്റ് ടേബിൾ, ടേബിൾ നെയിം, നമുക്ക് ഫസ്റ്റ് കസ്റ്റമർ ഐ ഡി ആണ് നമ്മൾ യുണീക്ക് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഡേറ്റ ടൈപ്പ് സൈസ് കഴിഞ്ഞതിന് ശേഷം യുണീക്ക്, അതിപ്പോൾ പ്രൈമറി കീ ആണെങ്കിലും അല്ലെങ്കിൽ നോട്ട് നൾ ആണെങ്കിലും ഏതാണെങ്കിലും നമുക്ക് ഈ ടേബിളിൻ്റെ ഫീൽഡിനെ ക്രിയേറ്റ് ചെയ്തിന് ശേഷം ഒരു സ്പേസ് എടുത്തിട്ട് വേണം നമുക്ക് കൺസ്ട്രെയിൻസ് സെറ്റ് ചെയ്യാൻ. ഇപ്പൊ ഡിഫോൾട്ട് ആണ്, ഡിഫോൾട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സാലറി, അത് ഡിഫോൾട്ട് 5000 ആയിരിക്കും. ഇപ്പൊ ആ ഒരു കമ്പനിയിൽ 5000 ആണ്, അതിന് എബവ് ആയിരിക്കും ഉണ്ടാവുള്ളൂ. അപ്പൊ ഡിഫോൾട്ട് കേസിൽ ഒരു വ്യക്തി ജോയിൻ ചെയ്യണ അയാൾക്ക് 5000 ആയിരിക്കും സാലറി. അപ്പൊ അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ഡിഫോൾട്ട് സെറ്റിംഗ്സ് സെറ്റ് ചെയ്യാം. അതാണ് ഇപ്പൊ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന സാലറി. ഇപ്പൊ ഡെസിമ്പൽ ആയിട്ടാണ് ഇത്, നമുക്ക് അതിന്റെ സൈസാണ് തന്നിരിക്കുന്ന സൈസ്, അതായത് ഇത് നമ്പർ, ഇത് ഡെസിമൽ പോയിന്റ്. ഡിഫോൾട്ട് 5000.00, അതാണ് ഡിഫോൾട്ട് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് നോട്ട് നള്ള്. നോട്ട് നള്ള് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ നോട്ട് നള്ളായിരിക്കും, ഇതായിരിക്കും. അപ്പൊ നള്ള് വരാൻ പാടില്ല. അപ്പോൾ ഫസ്റ്റ് നെയിം കാറ് 30, നോട്ട് സ്പേസ് നള്ള്. ഇനി അടുത്താണ് പ്രൈമറി കീ. വളരെ ഇമ്പോർട്ടൻ്റ്, പ്രൈമറി കീ നോട്ട് നള്ള് ആണ് നമുക്ക് മെയിൻ ആയിട്ട് എക്സാമിന് അധികവും നമുക്ക് വരാറ്. പ്രൈമറി കീ ആണെങ്കിൽ നമുക്ക് ആ കോളത്തിൽ നമുക്ക് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സിൽ നമുക്ക് യുണീക്ക് വാല്യൂസ് ആയിരിക്കും, നൾ വാല്യൂ ഉണ്ടാവില്ല, ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും ഉണ്ടാവത്തില്ല. കോളം ഐ ഡി, എൻഡ് ഓഫ് 3, ഇത് നമ്മുടെ ടേബിൾ ഫീൽഡ് നെയിം ക്രിയേറ്റ് ചെയ്താണ്, ഇതാണ് പ്രൈമറി കീ. പ്രൈമറി കഴിഞ്ഞിട്ട് നമുക്ക് സ്പേസ് വേണം കീക്ക്. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൈമറി കീ എന്ന് പറയുന്നത്. ചെക്ക് കൺസ്ട്രെയിൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ലിമിറ്റ് വെച്ച്, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഏജ്, ഏജ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 18 ലിമിറ്റ് വെച്ചിട്ട് നമ്മൾ റേഞ്ച് വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഫീൽഡ് ഇപ്പോൾ ഏജിൻ്റ് ഏജ് വെച്ചിട്ടാണ് നമ്മളിവിടെ ചെക്ക് ചെയ്തിട്ട്. അപ്പോൾ ചെക്ക് കൺസ്ട്രെയിൻസ് യൂസ് ചെയ്യുക, ചെക്ക് ബ്രാക്കറ്റിൽ ഏജ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 80. ഇത് അധികം എക്സാമിന് അങ്ങനെ വരാറില്ല. പിന്നെ ഫോറിങ് കീ. ഫോറിങ് കീ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പ്രൈമറി കീ ഉള്ള ഒരു പാരന്റ് കീ അല്ലേ, ആ പ്രൈമറി കീനെ നമുക്ക് വേറൊരു ടേബിളിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ഫോറിങ് കീ ആയി, ഒരു ആ കോളം നമ്മൾ വേറൊരു ടേബിളിലേക്ക് കൊണ്ടുവരുമ്പോൾ. അതായത് ഇത് ഫോറിങ് കീ കൺസ്ട്രെയിൻസ് ഈസ് എ കീ യൂസ് ടു ലിങ്ക് ടു ടേബിൾസ് ടുഗദർ. എ ഫോറിങ് കീ ഈസ് എ ഫീൽഡ് ഇൻ വൺ ടേബിൾ ദാറ്റ് റെഫേഴ്സ് ടു ദി പ്രൈമറി കീ ഇൻ അനദർ ടേബിൾ. ഒരു ടേബിളിൽ നമ്മളൊരു ഫോറിങ് കീ ഉണ്ടെങ്കിൽ നമ്മൾ വേറൊരു ടേബിളിൻ്റെ അത് അവിടെ പ്രൈമറി കീ ആയിട്ട് അത് യൂസ് ചെയ്തിട്ടുണ്ടോ? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുക, ഓർഡേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഫോറിങ് കീ. അപ്പോൾ ഫോറിങ് കീ, പേഴ്സൺ ഐ ഡി, പിന്നെ അത് നമ്മൾ പാരന്റ് കീന്ന് പാരന്റ് ടേബിളിന് റെഫറൻസ് ചെയ്യുന്നത്. അപ്പോൾ റെഫറൻസസ് പേഴ്സൺ തോന്നുന്ന പാരന്റ് ടേബിളാണ്, അതായത് പ്രൈമറി കീ ഉള്ള ടേബിൾ. അതായത് ഈ പേഴ്സൺ ഐ ഡി പേഴ്സൺസിൽ അത് പ്രൈമറി കീ ആയിരുന്നു. അപ്പോൾ പേഴ്സൺസ് ഓഫ് പേഴ്സൺ ഐ ഡി, ഈ പ്രൈമറി കീനെയാണ് ഈ പേഴ്സൺസ് എന്ന ടേബിൾ, അതായത് പാരന്റ് ടേബിളിലെ പ്രൈമറി കീനെ നമ്മൾ ഓർഡേഴ്സ് ടേബിളിൽ ഫോറിങ് കീ ആയിട്ട് യൂസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഫോറിങ് കീ എന്നുള്ളത്, ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഫോറിങ് കീ, പേഴ്സൺ ഐ ഡി, ഓഫ് റെഫറൻസസ് പേഴ്സൺസ്, പേഴ്സൺ ഐ ഡി, നമുക്ക് ഇത്രയും ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് എ ബി സി, നമ്മൾ ഡാറ്റാബേസ് ഉണ്ട്, നമുക്ക് ക്രിയേറ്റ് ചെയ്യണം ടേബിൾ. ക്രിയേറ്റ് ചെയ്യാം, ക്രിയേറ്റ് ടേബിൾ, ടേബിൾ നെയിമാ. ഇപ്പോൾ ഐറ്റം ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഐറ്റം എൻറ്റർ ചെയ്യാം, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം ഐറ്റം നമ്പർ, ഐറ്റം നമ്പർ അത് ഇൻറ്റിജർ ആയിട്ടാണെങ്കിൽ ഇൻറ്റ്. ഇനി നമുക്ക് വേണമെങ്കിൽ കൺസ്ട്രെയിൻസ് സെറ്റ് ചെയ്യാം, പ്രൈമറിക്ക് സെറ്റ് ചെയ്യാം, പ്രൈമറിക്ക് കോമ. ഇനി നെക്സ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഐറ്റി നെയിമാ, ഐറ്റി എൻ എ ക്യാറ്. നമുക്ക് സൈസ് ഏത് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ 20 ആണ് നമ്മൾ കൊടുത്തിരിക്കണമെങ്കിൽ 20 കൊടുക്കാം. ഇത് നമുക്ക് നോട്ട് നള്ള് വേണമെങ്കിൽ നോട്ട് നള്ള്, നമുക്ക് കാൽക്കുലേറ്ററും സ്മോൾ ലെറ്റർ ഏതായാലും നമുക്ക് കുഴപ്പമില്ല, നോട്ട് നള്ള്. കോമ എൻറ്റർ ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ കൊടുക്കാൻ പോകുന്ന ക്വാണ്ടിറ്റിയാണ്, ക്വാണ്ടിറ്റി ഇൻറ്റായിട്ട് കൊടുക്കാം. ഇനി നമ്മളത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമി കോളൻ കൊടുക്കുക, എൻറ്റർ ചെയ്യുക. അപ്പം നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു. നമ്മൾ റെക്കോർഡ്സ് ഒന്നും ക്രിയേറ്റ് ചെയ്തില്ല, ടേബിൾ മാത്രമേ ക്രിയേറ്റ് ഉള്ളൂ. ഈ ടേബിൾ നമുക്ക്
അതിൻ്റെ ആ സ്ട്രക്ചർ നമുക്ക് ടേബിൾ നമ്മളിൻ്റെ സ്ട്രക്ചർ മാത്രം ഡിസ്പ്ലേ ചെയ്യാനാണ് ഡിസ്ക്രൈബ് അല്ലെങ്കിൽ DSC അല്ലെങ്കിൽ ഡിസ്ക്രൈബ് എന്നായാലും കുഴപ്പമില്ല. ഡിസ്ക്രൈബ് ടേബിൾ നെയിം ഐറ്റം നമ്മൾ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്തു തരും. ഐറ്റം നമ്പർ, ഐറ്റം നെയിം, ക്വാണ്ടിറ്റി നമ്മൾ പ്രൈമറിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. PRI ഇതാണ് ഡാറ്റ ടൈപ്സ്. അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ക്രിയേറ്റ് ടേബിളിനെ DDL കമാൻഡ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ ഡിസ്ക്രൈബ് എന്ന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ DESC ഐറ്റം എന്ന് കൊടുത്താലും കറക്റ്റ്. ആ രണ്ട് കമാൻഡും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്കിവിടെ ടേബിൾ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്ന DSC ടേബിൾ നെയിം, DSC EMP എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ഡിസ്ക്രൈബ് EMP എന്ന് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൽ വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ട്. റൈറ്റ് MySQL കമാൻഡ് വിൽ ബി യൂസ് ടു ഓപ്പൺ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഡാറ്റാബേസ് ലൈബ്രറി. ലൈബ്രറി എന്ന ഡാറ്റാബേസ് നമ്മൾ ഓപ്പൺ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യണമാണ് യൂസ് ലൈബ്രറി. അത് കാപ്പിലേറ്റർ വേണമെന്നൊന്നുമില്ല. പിന്നെ ഇവിടെ നമ്മൾ എന്താണ് കൊടുത്തിരിക്കുന്നത്, ടേബിളിൻ്റെ നെയിം ക്യാപിറ്റൽ ആണെങ്കിൽ അവിടെ നമ്മൾ ക്യാപിറ്റൽ യൂസ് ചെയ്യാം. അന്ന് ഓർത്ത് ഇത് നമുക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. എപ്പോഴും കമാൻഡ്, അതായത് യൂസ് ക്രിയേറ്റ്, അത് ക്യാപിറ്റലേറ്റർ കൊടുക്കുകയായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇനി ഇപ്പം ഇവിടെ നമുക്ക് ഡാറ്റാബേസിൻ്റെ നെയിം തന്നിട്ടുണ്ട്. റൈറ്റ് MySQL കമാൻഡ് ടു ഓപ്പൺ ആൻ എക്സിസ്റ്റിംഗ് ഡാറ്റാബേസ് എന്ന് പറയുമ്പോൾ യൂസ് ഡാറ്റാബേസ് നെയിം, കാരണം നമുക്ക് ഡാറ്റാബേസിൻ്റെ നെയിം തന്നിട്ടില്ല. നെക്സ്റ്റ്, സൗമ്യ ഹാർഡ് പ്രീവിയസ്ലി ക്രിയേറ്റഡ് ടേബിൾ നെയിംഡ് പ്രോഡക്റ്റ് ഇൻ എ ഡാറ്റാബേസ് യൂസിംഗ് MySQL. ലെറ്റർ ഓൺ ഷീ ഫോർഗോ ദ ടേബിൾ സ്ട്രക്ചർ. സജസ്റ്റ് ഹെർ സൂട്ടബിൾ MySQL കമാൻഡ് ത്രൂ വിച്ച് ഷീ ക്യാൻ ചെക്ക് ദി സ്ട്രക്ചർ ഓഫ് ദി ഓൾറെഡി ക്രിയേറ്റഡ് ടേബിൾ. അതായത് സാമ്യ ഒരു ടേബിൾ പ്രോഡക്റ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്തു, പക്ഷേ സ്ട്രക്ചർ മറന്നുപോയി, നമുക്കത് കണ്ടുപിടിക്കണം. അത് എങ്ങനെയാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അവനെ നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് ഏതാണെന്ന് നമ്മൾ നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ സ്ട്രക്ചർ നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് DSC, പിന്നെ ആ ടേബിളിൻ്റെ നെയിം പ്രോഡക്റ്റ്, അല്ലെങ്കിൽ ഡിസ്ക്രൈബ് എന്ന് യൂസ് ചെയ്താലും കറക്റ്റ് ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യൻസുകളാണ്. നെക്സ്റ്റ്, ആൻ ആട്രിബ്യൂട്ട് എ ഓഫ് ആട്രിബ്യൂട്ട് എ എന്ന കോളത്തിൽ ഡാറ്റ ടൈപ്പ് VR CHR 20 ഹാസ് ദി വാല്യൂ അമിത് എന്നാണ്. ദ ആട്രിബ്യൂട്ട് ബിയിൽ ക്യാറാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന വാല്യൂ കരാനിറ്റ. ഹൗ മെനി ക്യാരക്ടേഴ്സ് ആർ ഒക്യുപൈഡ് ഇൻ ആട്രിബ്യൂട്ട് എ, ഹൗ മെനി ക്യാരക്ടേഴ്സ് ആർ ഒക്യുപൈഡ് ഇൻ ആട്രിബ്യൂട്ട് ബി. എ എന്ന് പറയുന്നത് VR CHR ആണ്. അതായത് നമുക്ക് കാറാണെങ്കിൽ ഒരു ഫിക്സഡ് ലെങ്ത് ആയിരിക്കും, മറ്റ് വേരിയബിൾ ലെങ്ത്, മറ്റത് നമുക്ക് വേരിയബിൾ ലെങ്ത് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ 20 എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇപ്പോൾ 5 characters ആണെങ്കിൽ 5, 6 characters ആണെങ്കിൽ 6. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ലെങ്ത്, ഇത് ഒക്യുപൈഡ് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ എത്രയായിരിക്കും? 1, 2, 3, 4 VAR. ഇനി ക്യാറ് 20 എന്ന് പറഞ്ഞാൽ ക്യാറിൻ്റെ 20 ഫിക്സഡ് ആയിട്ട് നമ്മളവിടെ വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് അതിൻ്റെ ക്യാരക്ടർ ഒക്യുപ്പൈ ചെയ്തിരിക്കുന്ന 20 ആണ്. അതാണ് കാറും VAR നമ്മളെ ഡിഫറൻസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ടു ഡിസ്പ്ലേ ദ ലിസ്റ്റ് ഓഫ് ദ ഡാറ്റാബേസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇൻ MySQL. നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റാബേസിൻ്റെ ലിസ്റ്റ് ഡിസ്പ്ലേ ചെയ്യാനാണ് ഷോ ഡാറ്റാബേസസ്, സെമിക്കോളം വേണം, ഷോ ഡാറ്റാബേസസ്. നെക്സ്റ്റ്, ഈ ക്വസ്റ്റ്യൻ നമുക്ക് എപ്പോഴും എല്ലാ എക്സാമിനും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ. റൈറ്റ് MySQL കമാൻഡ് ടു ക്രിയേറ്റ് ടേബിൾ സ്റ്റോക്ക് ഇൻക്ലൂഡ് ഇറ്റ്സ് കൺസ്ട്രെയിൻസ്. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യനിൽ ID ഡെസിമൽ ആണ്, 4 പ്രൈമറി കീ ആണ്, നെയിം VAR 20, ഇത് നമുക്ക് തന്നിട്ടുണ്ട്, പ്രൈസ് ഡെസിമൽ 8 നോട്ട് നള്ള്, ഇത് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ഇവർ തന്നിരിക്കുന്ന പോലെ തന്നെ നമ്മൾ കൊടുത്താൽ മതി. ക്രിയേറ്റ് ടേബിൾ, ടേബിൾ നെയിം, ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ളത്, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ബ്രാക്കറ്റ് കൂടി ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ കൊടുക്കാം, എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ ID, ഫസ്റ്റ് ID ആണ്, ഡെസിമൽ 4, സൈസ് 4, പ്രൈമറി കീ, പ്രൈമറി സ്പേസ് കീ. അതുപോലെ നെയിം VR CHR 20, കമ്പനി VAR 20, പ്രൈസ് ഡെസിമൽ 8 എന്ന് പറഞ്ഞിരിക്കുന്ന നോട്ട് നള്ള്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ. ഇതിന് 2 marks. അപ്പോൾ ഇത് കറക്റ്റായിട്ട് എഴുതി അത് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡിൻ്റെ ഇത് നോക്കും, പ്രൈമറി കീ സെറ്റ് ചെയ്തിട്ടുണ്ടോ, കീസ് കൺസ്ട്രെയിൻസ് സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ. നമ്മൾ തൊട്ട് മുമ്പ് നോക്കുക 1 mark ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. ഇത് നമുക്ക് 2 mark ക്വസ്റ്റ്യൻ ആണ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ, മസ്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ കൂടുതൽ കമാൻഡ്സ് നമ്മൾ പഠിക്കും. DML കമാൻഡ്സും കൂടി ഉൾപ്പെടുത്തി കൂടുതൽ കമാൻഡ്സ് പഠിക്കും. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ ഈ ചാനൽ മറ്റുള്ളവരെ കൂടി ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു.